വല്ലാത്തൊരു ആവേശമാണ്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് വളരെ കൂടുതലാണ്. അതാണ് ഈ വീടുകളിലൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ പോയി ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കും പിള്ളേർക്കും കടക്കപ്രതി ഉണ്ടാവില്ല. ഇവരൊക്കെ പിന്നെ പിന്നെ മറ്റതാകുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്. കാരണം വെച്ചാൽ ഇവന്റെ എന്താ പറയുക, ഫേസ് ഓഫ് വർക്ക് പരിമിതമായിരിക്കും. ഭാര്യമാരാണ് പഠിച്ചിട്ട് വരുന്നതെങ്കിൽ പിന്നെ പിള്ളേരുടെയൊക്കെ കാര്യം ഗതികേടിലായത്. കാരണം ഇതങ്ങ് പഠിച്ചിട്ട് ശരിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പിള്ളേർക്ക് പിന്നെ വെള്ളം കൊടുക്കുകയില്ല, അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ, വാശിയായി. പിന്നെ പിള്ളേരെയൊക്കെ കണ്ടാൽ അത് നരന്ത് പോലിരിക്കും. കാരണം വെച്ചാൽ ഒരെണ്ണത്തിന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് വേണം വെള്ളം കുടിക്കാൻ പാടില്ല. തള്ളമാർ വിചാരിച്ചാൽ ഏത് പിള്ളേരെയും വെട്ടിലാക്കാൻ പറ്റും. കാരണം രാവിലെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, 10 മണിക്ക് കഴിച്ചാൽ മതി എന്ന് പറയും, വളരെ ചൂടായിട്ട് പറയും. വ്യക്തിത്വമൊക്കെ അവിടെ ശോഷിക്കും, ശോഷിപ്പിക്കും. കാരണം അത് ഒരു വൈകാരിക തലമാണ്, അത് ആവേശം കൊണ്ടുവരുന്നതാണ്. ഇന്നലെ വരെയുള്ള ആ തലം ഒരു നൊടിയിട കൊണ്ട് മാറും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ അടുത്തിരുന്നൊരു തന്നെ സീറ്റ് കത്തിച്ചാൽ മതി, ചിലപ്പോൾ പിടിച്ച് മേടിച്ചൊടിച്ച് ദൂരെ കളഞ്ഞ ഒരൊറ്റ എണ്ണം കൊടുക്കും, അത്രയും വാശി ഉണ്ടാവും. ആ ഇതൊരു സമഭൂവിലെത്തുന്നവരെ. അതുകൊണ്ടാണ് അവർക്ക് വരവും അഭയവും ദേവി കൊടുക്കുന്നു എന്ന് ഭംഗിയായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വെഷ്ടിയിൽ, സമഷ്ടിയിലും ഇങ്ങനെ തന്നെ കാണാം. അവിടെ വൈകാരിക തലങ്ങളെല്ലാം ഏത് നിങ്ങളെടുത്തു അതെല്ലാം നേരെ ഇങ്ങോട്ട് വരും. യാസുരി സമ്പത്തി ഒന്ന് നശിച്ച് കിട്ടിയാൽ സംഗതി മാറി. പിന്നെ ഈ കോഴിയെ ഇറക്കാനും അതിനും നടന്ന ആ ആവേശം മുഴുവൻ മണികിലുക്കാനും കർപ്പൂരം കത്തിക്കാനുമായിട്ട് മാറും. എന്തായാലും ആവേശം പോയി കിട്ടുകയല്ല, വളരെ രസമുള്ള കാര്യമാണ്. വല്ലാത്തൊരാവേശമാണ് പിന്നെ. അപ്പൊ ഈ നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ ചിരി വരികയും ചെയ്യും. മറ്റവൻ സമഭൂവിലേ പോവുള്ളൂ. ഇതങ്ങനല്ല, ഇത് ഇവിടുന്ന് നേരെ ഒരു ചാട്ടമാണ്. വല്ലാത്തൊരാവേശമാണ്. പിന്നെ എല്ലാ വീട്ടിലും പൂജാമുറി വേണം. എന്റെ വീട്ടിൽ മാത്രം പോരാ, വീട് പണിയുമ്പോൾ അതിലൊക്കെ തൊക്കെ പോയിട്ട് പറയും. ഞാൻ വെച്ചിരിക്കുന്ന പൂജാമുറി ഉണ്ടല്ലേ, അതുപോലെ ഒരു പൂജാമുറിയും കൂടെ വേണം. വല്ലവന്റെയും വീടാണ്, അവിടെ പൂജാമുറി വെച്ചില്ലേ ഇവനാണ് അസ്വസ്ഥത. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങളെന്താ കേൾക്കാത്തത്? അതൊന്ന് കണക്ക് നോക്കി അവിടെ ഒരു പൂജാമുറിയും കൂടെ ഫിറ്റ് ചെയ്യണം. വൈകുന്നേരം ആകുമ്പോൾ അയലോക്കത്തൊക്കെ പോയിട്ട് എന്താ നാമം ജപിക്കാതിരിക്കുന്നത്? വൈകുന്നേരം നാമം ജപിക്കണം അയലോക്കംകാരനും കൂടെ. എങ്ങനെയെങ്കിലും ജപിപ്പിക്കും, ഇല്ലെങ്കിൽ ഇവൻ കയറിയിരുന്ന് ജപിക്കും. നിങ്ങളോ ജപിക്കുക, അവളൊക്കൊന്ന് കത്തിച്ചാൽ ഞാനൊന്ന് ജപിക്കട്ടിരുന്ന്. ആദ്യം തന്നെ കൊടുക്കണം. അതാണ് ഈ ആവേശം വരും. അപ്പൊ അതുകൊണ്ട് ദേവി ശരണം പ്രാപിച്ച ശത്രുക്കളുടെ പത്നിമാർക്ക് വരത്തെയും അഭയത്തെയും പ്രദാനം ചെയ്യുന്നവളാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകം വരെ ആദ്യം ദൈവീ സമ്പത്തിയുടെ ഉത്കർഷം, 2 ആസുരി സമ്പത്തിയുടെ വിനാശം, 3 ദേവാസുര സമ്പത്ത് രണം, അതിലൂടെ വിനാശം വന്ന് ആസുരി സമ്പത്തിയുടെ നാശത്തിൽ തവിപ്പിക്കുന്നതിന് പകരം വൈകാരിക തന്തുക്കളെ തവിപ്പിക്കുന്നതിന് പകരം ഒരു ശൂന്യതാബോധം വരില്ലേ? ഇപ്പോൾ ഈ പണിയൊക്കെ നിർത്തിവെച്ചാൽ ഈ വൈകാരികങ്ങളായ തലങ്ങൾക്ക് എവിടെയാണ് ഒരിടം കിട്ടുക? ദേവി അവയ്ക്ക് അഭയവും വരവും നൽകി അവയെ ദേവീ സമ്പത്തിയോടൊപ്പം ചേർത്ത് അവയുടെ വളർച്ചയെ, അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനെ നൽകി 3 ലോകങ്ങൾക്കും തലവേദനയായി ശിരശൂലയായി നിന്ന അസുരന്മാരെ തന്റെ തൃശൂലം കൊണ്ട് താമസം, രാജസം, സാത്വികമെന്ന 3 മുനകളോടുകൂടിയ തൃശൂലം
താമസത്തിൽ നിന്ന് രാജസത്തിലേക്കും രാജസത്തിൽ നിന്നും സാത്വികത്തിലേക്കും പരിണമിപ്പിച്ചു നേടുന്ന ആ ത്രിശൂലങ്ങളിൽ കോർത്ത് എന്നർത്ഥം. അങ്ങനെ അവരെ ത്രിശൂലത്താൽ ഹനിച്ചവളെ യുദ്ധം കഴിഞ്ഞ് ദേവീസമ്പത്തിയുടെ പ്രഘോഷം, യുദ്ധത്തിന്റെ വിജയ ആഘോഷം, യുദ്ധവിജയത്തിന്റെ ഹർഷാരവം, അതില് യുദ്ധാനന്തരം ദുന്ദുഭി പെരുമ്പറ അടിച്ചാഘോഷിക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനി കൊണ്ട്, ആ ശബ്ദഘോഷം കൊണ്ട് ലോകം മുഴുവൻ ശബ്ദായമാനമാക്കിയവളെ, എന്റെ അമ്മേ, എന്റെ ഹൃദയാരവിന്ദത്തിലിരിക്കുന്നവളെ, ഹേ ശൈലേന്ദ്ര രാജകുമാരി, ദേവി പാർവതി, മഹിഷാസുരമർദിനി, അവിടുന്ന് വിജയിച്ചാലും ജയിച്ചരുളിയാലും. പ്രാർത്ഥനയാണ്. ഇവിടെയെല്ലാം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ശൈലേന്ദ്ര രാജകുമാരി മനുഷ്യ ശരീരത്തെ തന്നെയാണ് വെഷ്ടിയിൽ മേരുവിനോടുകൂടിയ ശൈലമായി കണക്കാക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് വെഷ്ടിയിൽ ആ സത്തയിലാണ്. തന്റെ മസ്തിഷ്ക പര്യങ്കാധര ദേശത്ത് ഏതേതെല്ലാം ശബ്ദങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന ലോകമാണോ ഉണ്ടായത്. പ്രകർഷേണയുള്ള അർത്ഥനയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഏതിനോട് പ്രാർത്ഥിക്കുന്നുവോ അതിനെ ഉയർത്തി വയ്ക്കണം. ഇത് പഴയ ആളുകൾക്ക് നന്നായി അറിയാം. ഒരു 10 രൂപ ഒരാളോട് പോയി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചെന്ന് താൻ താഴെയാണെന്നും നിങ്ങൾ മുകളിലാണെന്നും നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു സഹായം മാത്രമേ എനിക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്നും ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നതെന്നും നിങ്ങൾ എത്രയോ ഉയരെയാണെന്നും ആദ്യം ആ വ്യക്തിയെ ഉയർത്തി വെച്ചിട്ട് അവിടുന്ന് കൃപാപൂർവം കിട്ടുന്നത് വാങ്ങിക്കൊണ്ടുപോകണം. ഇന്ന് നമ്മളിയെന്ന് ചോദിക്കുകയാണെ, മേടിക്കുന്ന കൊടുക്കാനല്ലേ വാങ്ങിക്കുന്നത്? അത് മേടിച്ച് പടിയിറങ്ങുമ്പോഴേക്ക് കാലോ കയ്യോ പൊട്ടി ആ കാശ് ആശുപത്രി കൊടുത്തു കഴിഞ്ഞ് കടം ബാക്കിയായിട്ട് പോരുകയും ചെയ്യും. അതിന്റെ ദേവത സംപ്രീതമല്ല. ഇസ് ഇറ്റ് ട്രൂ? ചുമ്മാ കയറിയ പെട്ടെന്ന് പറയാതെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ദ്രവ്യം നിങ്ങൾ തിരിച്ചു കൊടുക്കണം, അത് ചിലപ്പോൾ അതിന്റെ പലിശയും കൊടുക്കണം. എന്നിരുന്നാലും വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ തരുന്നയാളിന്റെ പൂർണ്ണമായ സംതൃപ്തിയോടും അയാളെക്കൊണ്ട് തരില്ല എന്ന് പറയിപ്പിക്കാതെയും സൗമ്യമായ സംക്ഷോഭങ്ങളില്ലാതെ വാങ്ങിക്കൊണ്ടുപോകാൻ അച്ഛനോട്, അമ്മയോട്, അമ്മാവനോട്, അമ്മൂമ്മയോട്, സഹോദരനോട് അറിവാകട്ടെ, ധനമാവട്ടെ, ദ്രവ്യങ്ങളാകട്ടെ, വാങ്ങാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? ഒരു ആത്മപരിശോധന നടത്തി നോക്കുക, കഴിയുമോ? മൂല്യബോധത്തിന്റെ അത്യന്ത വിശുദ്ധമായ അന്തരംഗ ചോദനയിലേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചാൽ ആധുനിക മനുഷ്യന് പൂർണ്ണമായ മൂല്യബോധത്തോടുകൂടി ഒരു പൈസ ഉപയോഗപ്രദമാകുമാറ് താൻ ആരിൽ നിന്ന് ഉൾക്കൊള്ളുന്നുവോ അവന്റെ മനസ്സിനെ ഉയർത്തിവെച്ച് വാങ്ങാനൊന്നാവില്ല. നിങ്ങളുടെ കൂലിയാവട്ടെ, ശമ്പളമാവട്ടെ, കിമ്പളമാവട്ടെ, ഇനി മല്ലേ ആലോചിക്കും. പറഞ്ഞത് ശരിയായിരിക്കുമോ? ഇങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾക്കിന്ന് പറ്റുമോ എന്നാ ചോദ്യം. പറ്റൂല, വാങ്ങിക്കാൻ പറ്റില്ല. വെറും ഭംഗിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. നല്ലതാണ്,
പക്ഷെ പലതും നേടാറ് വാങ്ങാറ് ഉള്ളത് മുഖം കറുത്തും പരുഷമായി പറഞ്ഞും വഴക്കടിച്ചും മാത്രമാണെന്ന്. അപ്പൊ ഏതായാലും സാധാരണഗതിയിൽ ആധുനിക ലോകത്തിന് പറ്റാറില്ല. ഇപ്പോ മനുഷ്യനെ അവൻ മറ്റൊരാളിനോട് എന്തെങ്കിലും ഉൾക്കൊള്ളുമ്പോൾ അയാളെ ഉയർത്തുന്നത് പോലെ തന്റെ മനസ്സിന്റെ രണ്ടു ഭാവങ്ങൾ, ഒന്ന് താൻ എന്തിനെല്ലാം സമഷ്ടിയോട് അർപ്പിക്കുന്നുവോ അതിന്റെ അംശം പിണ്ടാണ്ടത്തിലുള്ളതുകൊണ്ട് ബ്രഹ്മാണ്ട നിർദ്ദിഷ്ടമായ സമസ്ത ദേവതാ അംശങ്ങളും പിണ്ടാണ്ടത്തിൽ പൃഥ്വിയായി അപ്പായി തേജസ്സായി വായുവായി ആകാശമായി പൃഥ്വി തേജോ വായു ആകാശങ്ങളായി സൂക്ഷ്മമായി നിലകൊള്ളുകയും സകല ചരാചരാന്തർഭൂതങ്ങളായ അംശങ്ങളും അതിൽ നിഹിതമായിരിക്കുകയും ചെയ്യുമ്പോൾ സമഷ്ടിയുടെ പ്രതിരൂപമായ ഒരറിവിനെ ഒരു ബോധത്തെ ഏകമായി തന്നിൽ ഉയർത്തി നിർത്തി അതിനോട് പ്രാർത്ഥിച്ച് മുമ്പിൽ കാണുന്ന ഒരു വിഗ്രഹത്തിനോ മുമ്പിൽ കാണുന്ന ഒരാചാര്യനോ മുമ്പിൽ കാണുന്ന ഒരമ്മയെയോ മുമ്പിൽ കാണുന്ന ഒരച്ഛനെയോ മുമ്പിൽ കണ്ടിട്ട് അവരുടെ നേരെയാണ് തൊഴുന്നതെങ്കിലും അവർ ഏത് രൂപത്തിൽ തന്നിൽ ഏത് കാലത്തിൽ ഏത് അവസരത്തിൽ അമ്മയാകാനിരിക്കുന്നുവോ ദേവതാസ്വരൂപമാകാനിരിക്കുന്നുവോ അതിന്റെ ബീജത്തെ താനിതാ നമസ്കരിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ ഉയർത്തിവെക്കുമ്പോൾ ഏതൊരു മസ്തിഷ്ക പര്യങ്കാധര ദേശമാണോ മേരുവിന് മുകളിൽ ഉയർന്ന് വികസിതമായി നിൽക്കുന്നത് ആ ശൈലേന്ദ്ര രാജകുമാരിയെ എന്റെ ബോധം തന്നെയായ ആ ശൈലേന്ദ്ര രാജകുമാരിയെ എന്നിലെ ആസുരി സമ്പത്തിയെ മുഴുവൻ നശിപ്പിച്ചവളായ ആ മഹിഷാസുരമർദിനിയെ പ്രാർത്ഥിച്ച് എന്നിലെ ആസുരി സമ്പത്തികളെ കളഞ്ഞ് എന്നിലെ വൈകാരിക തന്തുക്കളെ ആസുരി സമ്പത്തിയിൽ നിന്ന് മോചിപ്പിച്ച് എന്റെ ദൈവീ സമ്പത്തിയിലേക്ക് ചേർത്ത് അതിന്റെ ആഘോഷാരവങ്ങൾ കൊണ്ട് എന്റെ കോശകോശാന്തരങ്ങളെ മാറ്റൊലിക്കൊള്ളിക്കുവാൻ നടത്തുന്ന ഒരു പ്രാർത്ഥന സ്തോത്രകൃതികളുടെ അന്തരംഗ ചമൽക്കാരമാണ്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും പാഴിലാവില്ല. പ്രാർത്ഥിക്കാത്തവന് ജീവിതവുമില്ല. പ്രാർത്ഥനയിലൂടെയാണ് അവന്റെ മനസ്സ് വരദായിയായി വികസിക്കുന്നതും. അവൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തൊഴുതാലും എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും ഏത് തരത്തിൽ പ്രാർത്ഥിച്ചാലും അതിന്റെ എല്ലാം പ്രതിരൂപങ്ങൾ സദാ സർവദാ രൂപാന്തരപ്പെടുന്നത് അവനിൽ തന്നെയാണ്. ഉൾക്കുരുന്നുണരുന്ന ഈയൊരു സത്യത്തെ ചമൽക്കാരപൂർവം അവതരിപ്പിക്കുന്നു ഉത്തമന്മാരായ ആചാര്യന്മാർ രചിച്ച ഭാരതീയ വൈജ്ഞാനിക സാഹിത്യത്തിലെ സമുജ്വലങ്ങളായ സ്തോത്രകൃതികളെല്ലാം. അതിൽ അത്യന്തം ശ്രേഷ്ഠമാണ് ഈ കൃതി. ഒന്നതിലെ ഓരോ ശബ്ദവും ജനിതക സ്മൃതികളുടെ അന്തരാളം വരെ എത്തി ജന്മജന്മാന്തരങ്ങളിലെ ആസുരി സമ്പത്തിയെ ശബ്ദമാത്രം കൊണ്ടുതന്നെ ഹനിച്ചു കളയുന്നവയാണ്. അർത്ഥമറിയണമെന്ന് പോലും ഇല്ല. അർത്ഥമറിയാതെ വേദമോതുന്നവൻ തൂണാണെന്ന് യാസ്കൻ പറഞ്ഞിട്ടുണ്ട്, മറക്കുന്നില്ല. പക്ഷെ ശബ്ദങ്ങൾക്ക് ശബ്ദത്തിൻ്റെതായ പ്രയോഗചാതുര്യമുണ്ട്. ബോംബെ നഗരത്തിലെ
തലയെടുത്തു പിടിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ, അതിന്റെ മുകളിലൂടെ പറക്കുന്ന സൂപ്പർ സോണികങ്ങളുടെ ശബ്ദം കേട്ട് പൊട്ടി വീഴുന്നത് അർത്ഥമറിഞ്ഞിട്ടല്ല, ശബ്ദത്തിന്റെ സ്വഭാവം ഒന്നുകൊണ്ടാണ്. ബോംബെ നഗരത്തിന് മുകളിലൂടെ സൂപ്പർ സോണിക് വിമാനങ്ങൾ പറത്താനാവില്ല, നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിരോധിച്ചു? സൂപ്പർ സോണിക് വിമാനം ബോംബെ നഗരത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ആ സൂപ്പർ സോണികങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദവീചികൾ അവിടുത്തെ കെട്ടിടങ്ങളെ പൊട്ടിച്ച് താഴെ വീഴിക്കും. ശബ്ദവീചികൾക്ക് ഇത്രയും ശക്തിയുണ്ട്. ആ കെട്ടിടം പൊട്ടി വീഴാൻ ശബ്ദത്തിന്റെ അർത്ഥമറിയണ്ട. ഇത്രയും വലിയ ശാസ്ത്രയുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന ശാസ്ത്രജ്ഞനായ മനുഷ്യൻ വൈദിക സംസ്കൃതിയുടെ ശബ്ദവിന്യാസങ്ങളുടെ അന്തരാളങ്ങൾക്ക് അർത്ഥമറിഞ്ഞേ പ്രയോഗിക്കാവൂ. അല്ല, ശബ്ദം അതിന്റെ ശബ്ദവിന്യാസ തന്ത്രമറിഞ്ഞ് പ്രയോഗിച്ചാൽ തീർച്ചയായും അതുദ്ദേശിച്ചിടത്ത് തന്നെ ചെല്ലും. ഇത് യാസ്കന്റെ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ശബ്ദം മാത്രം മതി, ചില ശബ്ദങ്ങൾ മതി നമ്മുടെ കന്മഷം പോകാൻ. വളരെ വഴക്കടിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കലേക്ക് സ്നേഹനിധിയായ അമ്മ വന്ന് കുഞ്ഞേ എന്ന് വിളിക്കുമ്പോൾ അവൻ ആ വഴക്കെല്ലാം മറന്ന് ആ മാറിലേക്ക് ചായുന്നത് കുഞ്ഞേ എന്നുള്ള പദത്തിന്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല. അവനുടനെ നിരുത്തവും ഉടനെ തന്നെ ശബ്ദധാരാവലിയും ഉടനെ നിഘണ്ടുക്കളും ഒക്കെ എടുത്തുവെച്ച് കു ശബ്ദം എന്താണ്, ഞ് ശബ്ദം എന്താണ് ഒന്നും പഠിച്ചിട്ടില്ല. അവന്റെ ജനിതക പ്രമാണങ്ങളിൽ കിടക്കുന്ന ഏതോ ഒരു ശബ്ദവീചിയോട് അമ്മ വിളിച്ച ആ വിളി, അതിലടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ശബ്ദവീചി എന്നല്ലേ എന്ന് പറയണ്ടേ, അതവന്റെ മസ്തിഷ്കത്തിലൊരു ഭാവതലമുണ്ടാക്കിയപ്പോൾ അതുവരെയുള്ള അവന്റെ കളിക്കോപ്പുകൾ മുഴുവൻ അവന് നിസ്സാരമായി തീരുകയും അതുവരെയുള്ള അവന്റെ ഇടപാടുകളെല്ലാം നിൽക്കുകയും അവനുള്ള കന്മഷം അപ്പാടെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നുവെങ്കിൽ മാനവ മനസ്സ് ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നെങ്കിലും അറിയേണ്ട സമയമായി. ബൗദ്ധിക പ്രേഷണത്തിന്റെ ലോകങ്ങൾ അത്രയും ഉദാരതയോടെ കുനിയേണ്ട സമയമായി. അവിടെ ശബ്ദം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ശബ്ദത്തിന്റെ സാധ്യതകളുടെ ലോകമേതാണ്, എല്ലാ ശബ്ദഗുണങ്ങളും തികഞ്ഞ ഒരു ശബ്ദമുണ്ട്, ചേഹാലം തുടങ്ങിയുള്ള സമസ്ത ശബ്ദഗുണങ്ങളും തികഞ്ഞ ഒരു ശബ്ദമുണ്ട് പ്രണവം, ഓംകാരം. ഭാരതീയ പര്യവേഷണത്തിന്റെ അതുല്യ പ്രഭ വിതരുന്ന ഒരു ശബ്ദമാണത്. എല്ലാ മന്ത്രങ്ങളിലും ബീജമായത് ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദമൊന്നുകൊണ്ട് മാത്രം യജ്ഞ ദാന തപ കർമ്മങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കാൻ പ്രണവനിസ്വനം മതിയാവും. ഓംകാരം പോലെ തന്നെ മറ്റൊരു ശബ്ദവും വളരെ പ്രധാനമായുണ്ട്. തത് ശബ്ദം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ശബ്ദമാണ് സത് ശബ്ദം. ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ശബ്ദത്തിൽ ഏറ്റവും ഈതിബാധകളെ എല്ലാം തകർക്കാൻ യജ്ഞം, ദാനം, തപസ്, ആഹാരം, ഇതിന്റെ എല്ലാം ഏതീതിബാധയും പോകാൻ ഇതിലേതെങ്കിലും ഒരു ശബ്ദമോ രണ്ടെണ്ണം ചേർത്തോ മൂന്നെണ്ണം ചേർത്തോ ഉപയോഗിച്ചാൽ മതിയെന്നാണ്. ശബ്ദപ്രയോഗം കൊണ്ട് മാത്രം എല്ലാ അണുഖങ്ങളും വരെ മാറിപ്പോകുന്ന പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. അവരുടെയൊക്കെ വീട്ടിലെ കിണറ്റിലും കുളത്തിലുമൊക്കെ ധാരാളം കൂത്താടിയൊക്കെ കണ്ടു തുടങ്ങിയാൽ പഴയ കാലത്തെ ആളുകൾ ഉടനെ അടുത്ത് നല്ല തപസ്വികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുക്ക് വിട്ട് അല്പം പുണ്യാഹം ജപിപ്പിച്ച് വാങ്ങിച്ചുകൊണ്ടെന്ന് ഒഴിക്കും.
വെറും പുണ്യാഹം കൊണ്ട് ഒഴിച്ചാൽ അപ്പോൾ തന്നെ ആ കൂത്താടിയൊക്കെ പോവും എന്നും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ കൊതുകൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത്. പക്ഷെ അതിനുള്ള മനസ്സുണ്ടാവണം. മനസ്സമാധിഗതാം സമാഹിത മനസ്സസ്മ എന്ന് ഋത്വിക്കുകൾ യജമാനനോട് പറഞ്ഞ് ആ ജലത്തെ പരിശുദ്ധമാക്കുമ്പോൾ, ജലത്തിനാണ് ഏറ്റവും ശക്തിയുള്ളത് ഈ കാര്യത്തിൽ, ജലത്തിന്റെ ക്രിസ്റ്റലുകൾ വ്യത്യസ്തങ്ങളാണ്. ശബ്ദം കൊണ്ട് ഏറ്റവും വേഗത്തിൽ മാറുന്നത് ജലമാണ്. ഓം തത് സത് എന്ന നിർദ്ദേശം കൊണ്ട് പെട്ടെന്ന് മാറുന്നതാണ് ജലത്തിന്റെ ക്രിസ്റ്റലുകൾ. ക്രിസ്റ്റലീകരണത്തിൽ ജലത്തിന്റെ ക്രിസ്റ്റൽ ഓരോ സമയത്തും വ്യത്യസ്തമാണ്, ഓരോ ആളെടുക്കുമ്പോഴും വ്യത്യസ്തമാണ്. പരലീകരണത്തിൽ, ക്രിസ്റ്റലീകരണത്തിൽ ജലത്തിനുള്ളൊരു സൗഭാഗ്യമാണ്, ബാക്കിയുള്ളവയ്ക്കില്ല. ക്രിസ്റ്റൽ ഡൈനാമിക്സും ക്രിസ്റ്റൽ മെക്കാനിക്സും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വസ്തുവിന്റെയും പരൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ അതെടുത്തു നോക്കിയാൽ ഒരേ വസ്തുവിന്റെ എല്ലാ ക്രിസ്റ്റലുകൾക്കും സമാനത കാണും. അതുകൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്. എന്നാൽ ജലത്തിന്റെ ക്രിസ്റ്റലുകൾക്ക് സമാനതയില്ല. ഈ ഒരു പ്രതിഭാസത്തെയാണ് വൈദികർ ഉപയോഗിച്ചത്. നിങ്ങൾ ഐസാക്കിയാലത് ക്രിസ്റ്റലീകരണമാവും. ആ പാത്രത്തിന്റെ ആകൃതിയല്ല പറഞ്ഞത്, അതിന്റെ ഓരോ ക്രിസ്റ്റലും എടുത്തു നോക്കുക. അതിന്റെ അകത്ത് നിങ്ങൾ പ്രിസം കൊണ്ട് ആ ക്രിസ്റ്റലിനെ പരീക്ഷിക്കാൻ പറ്റുന്നത്, ആ ക്രിസ്റ്റലിനെ പഠിക്കാൻ പറ്റിയ ഉപകരണങ്ങളിലൂടെ നോക്കിക്കണ്ടാൽ ഓരോ ക്രിസ്റ്റലും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതാണ്. ആ ക്രിസ്റ്റലീകരണത്തിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾ അതിലേക്ക് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ അവയെങ്ങനെ വ്യത്യാസപ്പെടുന്നു. റോക്ക് സംഗീതത്തിൽ, കർണാട്ടിക് മ്യൂസിക്കിൽ, പ്രണവനിസ്വനത്തിൽ, ഓരോന്നിലും നിങ്ങൾക്ക് നോക്കാം. നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ നിയമങ്ങളും കഴിഞ്ഞ് അല്പം ബാക്കിയുണ്ടെങ്കിൽ സമ്മതിച്ചാൽ മതി. ഇപ്പൊ ശബ്ദത്തിന്, ശബ്ദവീചിക്ക് ഈ പ്രത്യേകതയുണ്ട്. മന്ത്രശാസ്ത്രത്തില് മന്ത്രങ്ങൾക്ക് അർത്ഥമറിയാതിരുന്നാലും ഫലമുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ സാരം, മന്ത്രങ്ങൾക്ക്. മറ്റത് വരുമ്പോൾ യാസ്കൻ പറഞ്ഞത് തന്നെ ഞാൻ പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അർത്ഥമറിയാതെ ഓതുന്നവൻ തൂണാണ്, അർത്ഥമറിയാതെ വേദം ചുമക്കുന്നവൻ കഴുതയാണ്. ഗൗഡപാദൻ ഉത്തരഗീതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ തലത്തിൽ. പക്ഷെ സ്തോത്രാദികൃതികളിൽ ശബ്ദം മതിയാവും. ഉച്ചാരണം ശരിയായാലാണ് ശബ്ദമാകുന്നത്. ഉച്ചാരണം ശരിയാകാതെ വന്നാൽ ശബ്ദം വേറെയായി. അതിന് സാധന ചെയ്ത് ശരിയാക്കണം. ശബ്ദം സൃഷ്ടിയുടെ ആധാരമാണ്. അതിലെല്ലാ ഗുണങ്ങളും തികഞ്ഞ ശബ്ദമാണ്. സംഗീത സാന്ദ്രമായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ശബ്ദമാണ് പ്രണവം, ഓംകാരം. ഓംകാരം, തത്ശബ്ദം, സത്ശബ്ദം, ഇത് മൂന്നെണ്ണവും പ്രധാന ശബ്ദങ്ങളാണ്. ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കുമ്പോൾ പ്രണവം കൊണ്ട്, തത്ശബ്ദം കൊണ്ട്, സത്ശബ്ദം കൊണ്ട് ആപ്ലാവിതമാക്കി കഴിച്ചാൽ പിന്നെ അതിന് ദോഷങ്ങളില്ല. യജ്ഞത്തിൽ പ്രണവം കൊണ്ട് പരിശുദ്ധമാക്കിയാൽ പിന്നെ അതിന് ദോഷങ്ങളില്ല. ദാനത്തിൽ സത്പാത്രമാണോ അസത്പാത്രമാണോ എന്ന് നിശ്ചയമില്ല. ഓം തത് സത് എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഏത് കള്ളൻ കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഭഗവത്ഗീത 17-ാം അധ്യായം മുഴുവൻ പറയുന്നുണ്ട്. അത് കാരണം എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് വ്യക്തിയിൽ നിന്ന് വ്യക്തി അർത്ഥത്തിന് ഭേദം കൽപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് ശബ്ദത്തെ, ശാബ്ദിക ന്യായങ്ങളെ ഉപയോഗിക്കുന്നത്. കാരണം വാസനയ്ക്കനുസരിച്ച് അർത്ഥത്തിന് ഭേദം കൽപ്പിക്കും. ഗുണത്രയായിരിക്കുന്ന വാസനകൾ ശബ്ദാർത്ഥത്തെ സ്വീകരിക്കുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കുമ്പോഴും
ആദിമമായിരിക്കുന്ന ശബ്ദത്തിൽ സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ശബ്ദത്തെ വ്യത്യാസപ്പെടുത്താനാവില്ല. ഇതാണ് അവരുപയോഗിക്കുന്നത്.